എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് സിക്സ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റാണ് വീഡിയോയിലേക്ക് നോക്കാം മലയാളം പാഠത്തിലെ ജീവനുള്ള പാട്ട് എന്ന കവിതയുടെ ആസ്വാദനവും ആശയവുമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കവിതയുടെ വരികളിലൂടെ കടന്നുപോയി വരികളിലെ ആശയങ്ങൾ ഏതെന്ന് നാം ഇവിടെ കണ്ടെത്തുന്നു വരികളിലൂടെ കടന്നു പോകുമ്പോൾ വരുന്ന ചിന്തകളാണ് ഇവിടെ ആസ്വാദനമായി ചുവടെ ചേർക്കുന്നത് പാഴ്മുളം തണ്ടിൽ നിന്ന് അത്ഭുതമുണ്ടാക്കും വിധത്തിൽ ഗാനമുതിർക്കുന്ന പാട്ടുകാരനെക്കുറിച്ചുള്ള കവിതയാണ് ജീവനുള്ള പാട്ട് പുല്ലാങ്കുഴൽ നാദത്താൽ വൃന്ദാവനത്തെ ആനന്ദത്തിൽ ആറാടിച്ച കണ്ണൻ്റെ കഥകൾ നാം കേട്ടിട്ടുണ്ട് അത്രമേൽ മാസ്മരിക ശക്തിയുണ്ട് ഓടക്കുഴൽ നാദത്തിന് ഓടക്കുഴലിനെയാണ് കവി ഇവിടെ കാട്ടുപുൽത്തണ്ടെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് അദ്ഭുതമുണ്ടാക്കും വിധം കാട്ടുപുൽത്തണ്ടിൽ പാട്ടുപാടുന്ന ഗന്ധർവ ബാലക നീ എൻ്റെ ജനാലയ്ക്കരികിൽ അരനിമിഷം നിന്നിട്ട് പോകാമോ നിൻ്റെ പാട്ട് മാത്രമാണ് ഞാൻ ഇത്രനാളും കേട്ടത് അതിൽ നിന്ന് വ്യത്യസ്തമായി നിന്റെ മുഖം കൂടി ഞാനൊന്ന് കണ്ടോട്ടെ പാട്ടിൽ മുഴുകിക്കൊണ്ട് ദിവസവും ഈ വഴി പോകുമ്പോൾ പുല്ലാങ്കുഴലിൽ നീ തീർക്കുന്ന അത്ഭുതകരമായ നാദലോകത്ത് എല്ലാം മറന്ന് മുഖം കുനിച്ച് ഞാൻ നിന്ന് പോവുകയാണ് അളക്കാനാകാത്ത ആത്മനിർവൃതിയിൽ മറ്റൊന്നും ആ സമയത്ത് എനിക്ക് കാണാൻ കഴിയുന്നില്ല പരിപാവനമായ നിന്റെ സംഗീതം അങ് ദൂരെ അന്തിവാനിൽ അലിഞ്ഞു ചേരുമ്പോൾ നിന്റെ ചുറ്റിലും എന്തിനെന്നറിയാതെ ചുറ്റിത്തിരിയുകയാണ് ഗന്ധർവ ഗായകനോടും അവൻ്റെ ഗാനത്തോടും പെൺകുട്ടി കാണിക്കുന്ന സ്നേഹമാണ് ഈ കവിതയുടെ ഇതിവൃത്തം അടുത്തത് ഈ കവിത എഴുതിയ ജി കുമാരപിള്ളയെ പറ്റിയുള്ള ചെറിയൊരു വിവരണമാണ് അതിലേക്ക് നോക്കാം ജി കുമാരപിള്ള ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വെണ്ണിമല കോട്ടയം ജില്ല തിരുവിതാംകൂർ കോട്ടയത്തിനടുത്തുള്ള വെണ്ണിമലയിൽ ജനിച്ചു അച്ഛൻ പെരിങ്ങറപ്പി ഗോപാല പിള്ള അമ്മ പാർവതിയമ്മ ചങ്ങനാശ്ശേരി എസ് ബി കോളേജിൽ നിന്ന് ബിരുദമെടുത്തു മുംബൈയിൽ ഗുമസ്തനായും സെക്രട്ടേറിയറ്റിൽ ക്ലർക്കായും ജോലി നോക്കി യൂണിവേഴ്സിറ്റി കോളേജിൽ ലെക്ചററായിരുന്നു പൗരാവകാശം മദ്യനിരോധനം ഗാന്ധിമാർഗം തുടങ്ങിയ മേഖലകളിൽ സജീവമായി പ്രവർത്തിച്ച ഒരു തികഞ്ഞ ഗാന്ധിയനായിരുന്നു ജി കുമാരപിള്ള കേരള സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമായിരുന്നു അരവിന്ദൻ്റെ ഉത്തരായനം എന്ന സിനിമയിലെ ഹൃദയത്തിൻ രോമാഞ്ചം എന്ന് തുടങ്ങുന്ന ഗാനം ഇദ്ദേഹം രചിച്ചതാണ് പ്രധാനപ്പെട്ട കൃതികളിൽ അരളിപ്പൂക്കൾ മരുഭൂമിയുടെ ഗിനാവുകൾ ഓർമ്മയുടെ സുഗന്ധം സപ്തസ്വരം എന്നീ കൃതികളും പുരസ്കാരങ്ങളിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചും ഓടക്കുഴൽ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു സെപ്റ്റംബർ പതിനേഴ് രണ്ടായിരത്തിൽ അദ്ദേഹം മരണമടഞ്ഞു ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്